തിരുവനന്തപുരം നഗരത്തിന്റെ ഉപഭോഗ സംസ്കാരത്തെ വലിയൊരളവിൽ സ്വാധീനിക്കുന്ന പ്രധാന ചന്തകളിലൊന്നാണ് ചാലക്കമ്പോളം. സർക്കാർ ഖജനാവിലേക്ക് വലിയൊരു ശതമാനം നികുതി ലഭ്യമാക്കുന്ന ചാലക്കമ്പോളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ചാല പൈതൃക പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ഉദ്ഘാടനം ചെയ്ത സ്റ്റാളുകൾ ഇതുവരെ വ്യാപാരികൾക്ക് തുറന്നു നൽകിയിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത സ്റ്റാളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഈ മഹാമാരിക്കാലത്തും വൃത്തിഹീനമായ സാഹചര്യത്തിൽ കച്ചവടം നടത്തേണ്ടി വരുന്നത് രോഗവ്യാപന തീവ്രതയ്ക്കും ആക്കം കൂട്ടുകയാണ്. മഴക്കാലത്ത് ചാലക്കമ്പോളത്തിലെ കച്ചവടം ദുരിതമയമാണ്. ഡ്രെയിനേജ് പൊട്ടിയൊലിക്കുന്നതും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറാകുന്നതും മതിയായ പാർക്കിംഗ് സൗകര്യങ്ങളില്ലാത്തതും കച്ചവടത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തുന്നു. നിലവിൽ സ്റ്റാളുകളിലെ വൈദ്യുതി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. മുൻഗണനാപ്രകാരമായിരിക്കും കച്ചവടക്കാർക്ക് സ്റ്റാളുകൾ നൽകുക. കേരളപ്പിറവി ദിനത്തിൽ പുതിയ സ്റ്റാളുകൾ ലഭ്യമാകുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ 1st തുറക്കുമെന്നാണ് എല്ലാം പറഞ്ഞ്. ഇപ്പോൾ ലൈറ്റിൻ്റെ ഇതെല്ലാം ശരിയാക്കി. ഇപ്പോൾ എല്ലാം ഇനി അടുത്ത് നമ്പർ ഇട്ടുകൊണ്ട് വരികയാണ്. സ്റ്റാളിൻ്റെ നമ്പറുകളെല്ലാം ആയി വരികയാണ്. ഇപ്പോൾ അത് കഴിയുമ്പോൾ 1st തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സീനിയോറിറ്റി അനുസരിച്ച് കൊടുക്കും. എല്ലാവർക്കും സീനിയോറിറ്റി അനുസരിച്ച് ഇനി അവർ കൊടുത്തിട്ടുള്ള പേരും അവരെ ഇതെല്ലാം അഡ്രസ്സും അത് അനുസരിച്ച് സീനിയോറിറ്റി അനുസരിച്ച് കൊടുത്തോണ്ടിരിക്കും. നമ്പർ അനുസരിച്ചാണ് കൊടുത്തോണ്ടിരിക്കും. സ്റ്റാളുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 8 പിന്നിട്ടിട്ടും അത് കച്ചവടക്കാർക്ക് നൽകാത്തതിൽ അധികൃതരുടെ ഭാഗത്ത് നിന്നും അനാസ്ഥയുണ്ടെന്നും കച്ചവടക്കാർ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടി സ്റ്റാളുകൾ നിർമ്മിച്ചിട്ടും വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ഈ പൈപ്പിൻ്റെ വെള്ളം പോകുന്നതിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ടില്ല. ഇത്രയും കെട്ടി കാശ് മുടക്കി കെട്ടിയെങ്കിലും ഈ വെള്ളത്തിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി അവിടെ ഒരു സൈഡ് വന്ന് നോക്കുമ്പോൾ ഒരാഴ്ച, അത് കഴിഞ്ഞിട്ട് അത് വേണ്ടെന്ന് ക്യാൻസൽ ചെയ്യും. വീണ്ടും വന്ന് ഒരു സൈഡ് നോക്കും, അതും വേണ്ടെന്ന് പറയും. ഇതാ ഇവിടെ ഈ നിൽക്കുന്നതിൻ്റെ ഭാഗത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ്. അത് കുഴിച്ചിട്ടിട്ട് അങ്ങ് പോയി എത്ര തന്നെ. പിന്നെ ഒരു 6 കോവിഡ് കുറച്ച് രൂക്ഷമായി വന്നപ്പോൾ അതും നിലച്ചത്, അതുമില്ല. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇതിപ്പോൾ ഇതിൽ വെറുതെ കിടക്കേണ്ടത്. ചാലാക്കമ്പോളം ചാല പൈതൃക തെരുവാക്കി നവീകരിക്കുന്നതിൻ്റെ 1st ഉദ്ഘാടനം കഴിഞ്ഞ February 25 മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചത്. 233 കടകളാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചത്. ഇതിൽ 25 കടകൾ പഴയ കടകൾ നവീകരിച്ചതാണ്. നിലവിൽ ഗതാഗത കുരുക്കും തെരുവ് കയ്യേറിയുള്ള കച്ചവടവും കാരണം കാൽനടയാത്രയ്ക്ക് പോലും പ്രയാസം നിറഞ്ഞ സ്ഥിതിയിലാണ് ചാല. ഇപ്പോൾ ഇതിനകത്ത് ആൾക്കാരൊക്കെ കച്ചവടമൊന്നും ആ മാർക്കറ്റിനകത്ത് ഇല്ല. ഈ മഴ വന്നു കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ ഭയങ്കര വെള്ളപ്പൊക്കമായിരിക്കും. ഇതിനകത്ത് കയറാനാരും മടിക്കും. ഈ പഴയ മാർക്കറ്റിൻ്റെ വിഷത്താണ് ഇപ്പം കച്ചവടം നടക്കുന്നത്. ഇത് കെട്ടിയിട്ട് അങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയാണ്. പിന്നെ 2nd കാര്യമാണെങ്കിൽ ലൈറ്റ് ഇല്ല അവിടെ. ലൈറ്റിൻ്റെ കണക്ഷൻ അപ്പോഴേ 1st or 2nd സൈഡ് കൊടുത്തത്രയാണ്. ബാക്കി മൊത്തത്തിൽ കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇതുമൂലം ചാലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതിന് പരിഹാരം തീർക്കാൻ പൈതൃക തെരുവ് പദ്ധതി പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതോടെ സാധിക്കും. കേരളപ്പിറവി ദിനത്തിൽ പുതിയ സ്റ്റാളുകളിൽ കച്ചവടം പുനരാരംഭിക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ക്യാമറമാൻ ആശിക്കിനൊപ്പം സൂരജ് സുരേന്ദ്രൻ, കലാകൗമുദി ന്യൂസ്, തിരുവനന്തപുരം.